ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസത്തിലിട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യക്കോടി കാണാൻ പോകും, അതേപോലെ തന്നെ രാമേശ്വരം ടെമ്പിൾ കാണാൻ പോകും. അങ്ങനെ കുറച്ച് അതിൻ്റെ മാർഗം, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പിന്നെ പാമ്പമ്പാല, ഇവനും പാമ്പമ്പാലത്തോട്ട് പോയിരിക്കും കുറച്ച് നേരം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. എന്നിട്ട് നേരെ നാളെ മോർണിംഗ് തിരിച്ച് വീട്ടിലോട്ട് പോകും. പിന്നെ കാലിന് ചെറിയൊരു സീൻ കിട്ടിയിരുന്നു, ഇന്നലെ വരുന്ന വഴിക്ക് കാല് നീര് വെച്ച് ചെറുതായിട്ട് സീൻ കിട്ടിയിരിക്കുകയാണ്. വണ്ടി ഇവിടെ റെസ്റ്റ് ചെയ്യാണ്, നല്ല നൈറ്റ് ഇട്ട് വണ്ടി തീരെ റെസ്റ്റിംഗ് ആണ്. വണ്ടിയൊക്കെ പൊടിയടിച്ച് ആകെ നാശകോശമായി. അത്യാവശ്യം നമ്മൾ വണ്ടി റൂമിൽ വെച്ചിട്ട് പയ്യ അമ്പലത്തിൽ നടക്കാണ്. അത്യാവശ്യം നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അത്യാവശ്യം അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ അമ്പലത്തിലിട്ട് കയറാൻ പോകണം. അമ്പലത്തിൽ കയറിയിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തേക്കണം. അടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊബൈൽ ഉള്ളിലിട്ട് മൊബൈൽ അലോഡല്ല, മൊബൈൽ നമ്മൾ പുറത്ത് വെക്കണം. അപ്പോൾ ആ ഉള്ളിലത്തെ വീഡിയോ കാര്യങ്ങൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ മൊബൈൽ അലോഡല്ല. നമ്മൾ അമ്പലത്തിന് ഇറങ്ങി നേരെ റൂമിൽ പോയി. അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറി വന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ധനുഷ്കോടി എത്തിയിരിക്കുകയാണ്. ധനുഷ്കോടി എൻട്രി പോയിൻ്റ് ബി പോയിൻ്റിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏകദേശം ആ വി പോയിൻറ്റിൻ്റെ ആ എൻട്രി വരെ നമുക്ക് അന്ന് വണ്ടി എല്ലാം കൊണ്ടുപോകുന്നു. ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് തിരക്ക് കൂടുതലായതുകൊണ്ടാണ് വണ്ടി ഇവിടെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഒരു കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ നിന്ന് ആ എൻട്രി പോയിൻ്റ് വരെ നടന്നു. എന്നിട്ട് ബൈക്കും കാറൊക്കെ കഴിഞ്ഞ ടൈമിൽ ഞാൻ ഫ്രണ്ട് കഴിഞ്ഞ ഫ്രണ്ട് ടൈമിലാണ് ബൈക്കും കാറൊക്കെ നമ്മൾ എൻട്രി ടോപ്പ് വരെ കൊണ്ടുപോകാൻ പറ്റുമോ? പക്ഷേ ഇന്നിപ്പോൾ എന്നാൽ അങ്ങ് എൻട്രി വരെ കൊണ്ടുപോകില്ല. നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ട് നടന്നു പോകേണ്ടി വരും. പിന്നെ ചരിത്രം കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ പറയാനുണ്ട്. അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. എനിക്കിതെല്ലാം പൂർണ്ണമായിട്ട് കുറേ ഡീറ്റെയിൽസ് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഫുൾ ചർച്ച ചെയ്തിട്ടൊന്നുമില്ല, കുറച്ചൊന്നും നോക്കിയിട്ടുള്ളൂ. പിന്നെ മെയിനായിട്ട് ഇവിടുത്തെ വ്യൂ ആണ്. പിന്നെ ഒരു സൈഡ് കടലിൽ ശാന്തവും ഇപ്പുറത്തെ സൈഡിലെ കാണുന്ന അത്യാവശ്യം നല്ല തിരമാലകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ മെയിനായിട്ട്. ഒരു സൈഡിലെ കടൽ ശാന്തവും ഇപ്പുറത്തെ കടലെ സൈഡ് അത്യാവശ്യം നല്ല തിരമാലകളും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഇതാണ്. ഇന്നലെ ഇവൻ്റെ വണ്ടിയാണ് ഇന്നലെ പണി കിട്ടി 40 മുകളിൽ കയറാത്തത്. അവൻ ആ വിശപ്പത്തിൽ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോവാണ്. ഞാൻ നടന്ന് തോപ്പിക്കുന്നു പറയണാളിയൻ. ഇവിടെ ജാനുവരി ഫെബ്രുവരി ടൈം ആ ടൈമാണ് ഇവിടെ അത്യാവശ്യം നല്ല സീസൺ ടൈം. അങ്ങനെ അത്യാവശ്യം നല്ല അടിപൊളി ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങൾ അന്ന് വന്ന ടൈമിൽ ഞങ്ങൾ ഇപ്പുറത്തേട്ടൊക്കെ ഇറക്കും. അപ്പോൾ ഇപ്പുറത്തേട്ട് ഇറക്കുന്നില്ല. ഇപ്പോൾ അനുസരിച്ച് വെള്ളം വന്ന് മൊത്തം സീനായി, വെള്ളം കയറി ആകെ ഇവിടെ ക്ലോസ് ചെയ്തേക്കാണ്. ഇപ്പോൾ അങ്ങോട്ട് ഇറക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ മേലെ ഉണ്ടുള്ളൂ. പിന്നെ അപ്പുറ ടൈം വെള്ളം കുറച്ച് താഴൊരു സ്ഥലമുണ്ട്, അവിടെ ഇറങ്ങാം നമുക്ക്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ധനുഷ്കോടി 1900-ലാണോ 80-ലാണോ 64 കാലഘട്ടത്തിലാണ് ഇവിടെ സുനാമി വന്ന് ഈ പള്ളി പൂർണ്ണമായിട്ട് നശിച്ചത്. ഇയർ കറക്റ്റായിട്ട് ഓർക്കുള്ള ആരും ഇതാക്കരുത്, കറക്റ്റായിട്ട് ഓർക്കുള്ളാത്തോട്ടാണ്. 64 എനിക്കറിയാം കറക്റ്റ്. വന്ന് സുനാമി വന്ന് ഫുൾ നശിച്ചതാണ് ഇവിടെ. നമുക്ക് ഇതിൻ്റെ ആണെങ്കിൽ പള്ളിയിലോട്ട് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ രണ്ട് സൈഡിൽ കടകളുണ്ട്. രണ്ട് സൈഡിൽ കടകൾ നമുക്കിപ്പോൾ മാല, പിന്നെ വീട്ടിൽ രൂപങ്ങൾ, യേശുവിന് രൂപം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ രണ്ട് കടയിലും അവൈലബിൾ ആയിട്ടുണ്ട്. കടകളിലൊക്കെ നമുക്ക് അങ്ങ് അറ്റം വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നടുക്കായിട്ടൊരു കിണർ വരുന്നുണ്ട്. പിന്നെ വെള്ളം ത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ രണ്ട് കടകളിലെ ആൾക്കാർക്കും ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കും വെള്ളം എടുക്കാൻ മെയിനായിട്ട് നല്ലവെള്ളം കൊടുക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറിയാണ്. ചിക്കൻ മീൽസ് വരികയാണെങ്കിൽ 140 രൂപയാണ് ചിക്കൻ മീൽസിനവർ പറയുന്നത്. അതുപോലെ തന്നെ ഫിഷ് മീൽസ് വരുന്നുണ്ട്, മട്ടൻ മീൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ കയറിയാണ് ഗസ്.
അപ്പോൾ നമ്മൾ റൂമിലെത്തി. അപ്പോൾ നമ്മളിവിടെ നിന്ന് തിരിച്ച് പോകണം. അപ്പോൾ നമ്മൾ നാളെ മോർണിംഗ് പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ കൂട്ടുകാരനെന്തോ വീട്ടിലെന്തോ ഇതായിട്ട് അർജൻറ്റായിട്ട് വീട്ടിൽ പോകണം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി തിരിച്ച് പോകാൻ, ഇവിടെ ഒന്ന് മൂന്നാല് സ്ഥലങ്ങളും ഉണ്ട് കാണാൻ, പക്ഷേ നമുക്കത് കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇപ്പോൾ ട്രാവലിംഗ് കഴിയാണ്. ഇപ്പോൾ വീഡിയോ കാര്യങ്ങൾ നൈറ്റ് എടുക്കുന്ന വെച്ചാൽ നൈറ്റ് ക്ലാരിറ്റി ഉണ്ടാവില്ല, ഫോൺ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് നൈറ്റ് വീഡിയോ എടുക്കുന്നില്ല, ഇവിടെ നിന്ന് ഇറങ്ങുന്ന വീഡിയോ എടുക്കുന്നില്ല. ഇപ്പോൾ എൻഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്.